കോഴിക്കോട് മുഖ്യമന്ത്രിയുടെ പ്രഭാത യോഗം നടക്കുന്ന വേദിയിലേക്ക് കെഎസ്ആർടിസി ജീവനക്കാരുടെ മാർച്ച്. പ്രതിഷേധിച്ച ഐഎൻടിയുസി പ്രവർത്തകരെ പോലീസ് തടഞ്ഞു മാറ്റി. വിവരങ്ങളുമായി അർജുൻ ചേരുന്നുണ്ട്. അർജുൻ, അവിടെ എന്താണ് സംഭവിച്ചത്? ലക്ഷ്മി, ഇന്ന് രാവിലെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രഭാത സദസ് നടന്നിരുന്നത്. ആ പ്രഭാത സദസ് നടക്കുന്ന വേദിക്ക് അരികിലേക്കാണ് ഐഎൻടിയുസി പ്രവർത്തകർ ഇങ്ങനെയൊരു പ്രകടനവുമായി മുന്നോട്ട് വന്നത്. അതായത് തങ്ങൾക്ക് കിട്ടേണ്ട പണം ഇതുവരെയും ലഭിച്ചിട്ടില്ല, ഇവർക്ക് ശമ്പളം കിട്ടാനുണ്ട്, അത് ഇതുവരെയും ലഭിച്ചിട്ടില്ല. അത് നേരത്തെ തന്നെ മാധ്യമങ്ങളടക്കം നമ്മളടക്കമുള്ള റിപ്പോർട്ട് ചെയ്തതാണ്. അത് പെട്ടെന്ന് തന്നെ പരിഹരിക്കാമെന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറഞ്ഞിരുന്നെങ്കിലും ഇതുവരെയും അതൊന്ന് പരിഹരിക്കാൻ പോലും മുഖ്യമന്ത്രിക്ക് ആയിട്ടില്ല. അതിനെതിരെ നടത്തിയ ഒരു പ്രതിഷേധ പ്രകടനമായിരുന്നു ഇന്ന് രാവിലെ നടന്നിരുന്നത്. ആ പ്രതിഷേധ പ്രകടനം ആ സദസ്സിന് അരികിൽ എത്തുന്നതിന് മുൻപേ തന്നെ പോലീസ് തടയുകയും പിന്നീട് യാതൊരു പ്രകോപനവും കൂടാതെ തന്നെ പോലീസ് പ്രവർത്തകരെ പിടിച്ചു മാറ്റുകയുമാണ് ചെയ്തിരുന്നത്. എന്തിനാൽ തന്നെയും ഇതുവരെയും ആ കെഎസ്ആർടിസി ജീവനക്കാർക്ക് അടക്കം ഈ ശമ്പളം കിട്ടാത്തതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. നവകേരള സദസ് ഒരു സ്ഥലത്ത് നടക്കുമ്പോൾ, അതായത് ദൂർത്ത് എന്ന രീതിയിൽ തന്നെ നവകേരള സദസ് നടക്കുമ്പോൾ മറ്റ് സംവിധാനങ്ങളെയെല്ലാം, സർക്കാർ സംവിധാനങ്ങളെയെല്ലാം ദുരുപയോഗം ചെയ്തുകൊണ്ട് ഈ ഇതിലേക്ക് ആളെ കൂട്ടുന്ന തരത്തിലേക്ക് ഈ പരിപാടി മാറുമ്പോൾ കെഎസ്ആർടിസി അടക്കമുള്ള അല്ലെങ്കിൽ സാധാരണ ജനങ്ങളുടെ ഒരു പ്രശ്നങ്ങളിലേക്ക് സർക്കാർ ഇറങ്ങിച്ചെല്ലാതെ ഈ ഒരു ദൂരത്തിന് മാത്രമായി പൈസ കണ്ടെത്തുന്നത് എങ്ങനെയെന്നുള്ള ചോദ്യം മറ്റു കോണുകളിൽ നിന്നും ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കെഎസ്ആർടിസി ജീവനക്കാരടക്കം ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ലക്ഷ്മി, യെസ്, അർജുനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.